വ്യാജരേഖ കേസിൽ KSU നേതാവ് അൻസിൽ ജലീൽ നിരപരാധിയെന്ന് പോലീസ്. അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് അനുമതി തേടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ബികോം സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചുവെന്നായിരുന്നു അൻസിലിനെതിരായ കേസ്. വിവരങ്ങളുമായി PR പ്രവീണ ചേരുന്നു. പ്രവീണ, 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. അപ്പോൾ തന്നെ താൻ നിരപരാധിയാണെന്ന് അൻസിൽ പറയുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കായംകുളം MSM കോളേജിലെ SFI വിദ്യാർത്ഥിയായിരുന്ന നിഖിൽ തോമസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് പുറത്തു വന്നതിന് പിന്നാലെ അന്ന് ദേശാഭിമാനിയിലാണ് ഇത് സംബന്ധിച്ച വാർത്ത വരുന്നത്. അന്ന് KSU സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായിരുന്ന അൻസിലിനെതിരെയാണ് കേസ് വന്നത്. അൻസിലിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തിരിമറി നടത്തിയെന്നും ഒക്കെ ആയിരുന്നു ആ കേസ്. ദേശാഭിമാനിയിൽ ഒരു സർട്ടിഫിക്കറ്റ് അടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് ഇടത് സെനറ്റ് അംഗങ്ങൾ അടക്കം നൽകിയ പരാതിയിന്മേൽ സർവകലാശാല അന്ന് കണ്ടോൺമെന്റ് പോലീസിന് കേസ് കൊടുത്തിരുന്നു. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കായംകുളം SD കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ 2 വർഷത്തിൽ പഠനം നിർത്തി അച്ഛന്റെ പ്രയാസങ്ങൾ കാരണം അച്ഛന് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അൻസിൽ ഇപ്പോൾ അന്വേഷണം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനുമതി തേടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ വ്യാജനല്ല. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ആദ്യമായി നന്ദി പറയേണ്ടത് മാധ്യമങ്ങളോടാണ്. എന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത് ആദ്യം നിങ്ങളാണ്. ഈ ഒരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആരോപണവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ എന്റെ നിരപരാധിത്വം മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ചത്, എനിക്ക് വേണ്ട നിയമസഹായങ്ങളെല്ലാം തന്നത് എന്റെ നേതാക്കന്മാരാണ്. എന്റെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നവമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാം CPM-കാരും SFI-ക്കാരും വളരെ മോശമായിട്ട് ചിത്രീകരിച്ചപ്പോഴും എന്റെ ഞാൻ ചെയ്യില്ല എന്ന് വിശ്വസിച്ച് എന്നെ കൂടെ പിടിച്ചു നിർത്തിയ കുറെ പേരുണ്ട്. അവരോടാണ് എനിക്കിതെല്ലാം. പക്ഷേ അപ്പോൾ മനസ്സിൽ കാതലായ പ്രശ്നം നിലനിൽക്കുന്നു. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു അന്ന് ചുമത്തിയത്. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചനാ കുറ്റം, അങ്ങനെ 5 വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരുന്നു. ആർക്കെതിരെയും അങ്ങനെ കേസെടുക്കാം എന്നുള്ള ഒരു സാഹചര്യം, പ്രത്യേകിച്ച് രജിസ്ട്രാറാണ് അന്ന് പരാതി നൽകിയത്. എനിക്ക് ഒരു അൻസിൽ ജലീൽ എന്ന് പറഞ്ഞ ഒരാളുടെ പേരുണ്ട്. ഇപ്പം ഈ വാർത്ത വായിക്കുന്ന മേഡത്തിന്റെ പേര് എനിക്കറിയില്ല. മേഡത്തിന്റെ പേരിൽ നാളെ രാവിലെ ഒരു സർട്ടിഫിക്കറ്റ് മാധ്യമങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ മേഡത്തിന്റെ പേര് കേസെടുക്കാൻ പറ്റുമോ? എനിക്കതിന്റെ വസ്തുത എനിക്കറിയില്ല. എന്റെ പേരിൽ അപ്പൊ വളരെ വ്യക്തമായി എന്നെയും എന്നിലൂടെ എന്റെ പ്രസ്ഥാനത്തെയും മോശക്കാരായിട്ട് ചിത്രീകരിക്കുക. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, SFI നേതാക്കന്മാർക്കെതിരെ നിരന്തരമായി തെളിവുകളോടുകൂടി സർട്ടിഫിക്കറ്റിന്റെ ഓരോ ആരോപണങ്ങൾ വരുമ്പോൾ അതിന് ടാക്ലിംഗ് ചെയ്യാനായിട്ട് വേണ്ടി എന്നെയും എന്റെ പ്രസ്ഥാനത്തെയും മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി SFI നടത്തിയ അല്ലെങ്കിൽ CPM ഒത്താഴ്ചയോടുകൂടി നടത്തിയതായിരിക്കും. അവരുടെ സർക്കാരും അവരുടെ പോലീസും എല്ലാം ഉണ്ടായിട്ടും നിയമവും നിയമവ്യവസ്ഥയിലും വിശ്വസിച്ച് സാധാരണക്കാർക്ക് ഈ നാട്ടിൽ ഇന്നും നിയമത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതിന്റെ തെളിവായിട്ട് ഞാനിത് ചൂണ്ടിക്കാണിക്കും. എനിക്കറിയില്ല ഏതേ അപ്പോഴും ഇപ്പോഴും താങ്കളുടെ ഫോട്ടോയൊക്കെ പലയിടത്തും കാണാം ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ. അത്തരത്തിൽ ഏതെങ്കിലും നിയമ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ടോ? ഞാൻ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. ദേശാഭിമാനി പത്രമാണ് ആദ്യമായി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നത്. ഈ ദേശാഭിമാനി പത്രത്തിൽ ഈ വാർത്ത വരുന്നതിന് മുമ്പ് ഞാൻ ദേശാഭിമാനി പത്രത്തിന്റെ ലേഖകനുമായിട്ട് സംസാരിച്ചു. ഞാൻ ആ ലേഖകനോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയാത്ത കാര്യങ്ങളാണ്. അന്നൊരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി അദ്ദേഹം ആ വാർത്ത ചെയ്തപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾ ചെറുതൊന്നുമല്ല. കൊറോണയ്ക്ക് മുമ്പും ശേഷം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ എന്റെ ജീവിതം. എന്റെ ജീവിതത്തിൽ വളരെ വ്യക്തിപരമായി വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുറെ നാളുകളായി. അത് കഴിഞ്ഞ ഒരു ഇൻസിഡൻസ് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ ഒരു നേതാവിന്റെ അടുത്ത് ഞാൻ ഒരു പരിപാടി കഴിഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ്. എന്റെ നേതാവിന്റെ അടുത്ത് വേറൊരാൾ പറയുകയാണ് വ്യാജനെന്നും വ്യാജനല്ലേന്ന്. എനിക്കത് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട്, വളരെ പ്രയാസമുള്ളതായിരുന്നു. ഞാൻ വ്യാജനല്ല എന്ന് എനിക്ക് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമായി മാറി. അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഇനിയും മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോകും. എനിക്കെതിരെ വാർത്ത കൊടുത്ത ആ പത്രത്തിനെതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസുമായി മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ തന്നെ പോകണമെന്ന് തന്നെയാണ് എന്റെ നേതാക്കന്മാരും എന്റെ പാർട്ടിയും എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ പോകാനാണ് എന്റെ തീരുമാനം. ശരി, വളരെ നന്ദി ശ്രീ അൻസിൽ ജലീൽ പ്രതികരിച്ചതിന്. KSU നേതാവ് അൻസിൽ ജലീലിനെതിരായ വ്യാജരേഖ കേസിൽ ഇപ്പോൾ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടിക്കൊണ്ട് ഇപ്പോൾ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. BCOM സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചു എന്നായിരുന്നു അൻസിലിനെതിരായ കേസ്.